ഷാരൂഖ് ഖാന്റെ വീട്ടിൽ ഇപ്പോൾ എൻസിപിയുടെ റെയ്ഡ് നടക്കുകയാണ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥർ ഷാരൂഖിന്റെ മുംബൈയിലെ വസതി മന്നത്തിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മകൻ ആര്യൻ ഖാനെ ഷാരൂഖ് ഇന്ന് ജയിലിൽ സന്ദർശിച്ചതിന് തൊട്ടുപിന്നാലെയാണ് റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. നടി അനന്യ പാണ്ഡെയുടെ വീട്ടിലും ഒരേ സമയം റെയ്ഡ് നടക്കുന്നുണ്ട്. ഷിജോ കുര്യൻ പുതിയ വിവരങ്ങളുമായി. ഷിജോ, ഈ നടി അനന്യ പാണ്ഡെ നേരത്തെ ആര്യനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടുപിന്നാലെ ഷാരൂഖിന്റെ വീട്ടിൽ നടന്ന പാർട്ടികളിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, താനതിന് സാക്ഷിയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഒരു റെയ്ഡ് നടക്കുന്നത്? അങ്ങനെയെങ്കിൽ അനന്യ പാണ്ഡെയുടെ വീട്ടിലും എന്തിന് റെയ്ഡ്? സ്മൃതി, ഈ അനന്യ പാണ്ഡെ എന്ന് പറയുന്നത് ഈ കേസിൽ ഒരു നിർണായക കണ്ണി എന്നാണ് എൻ സി ബി ഉദ്യോഗസ്ഥർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം എൻ സി ബി ഉദ്യോഗസ്ഥർ ആര്യൻ ഖാൻ്റെ വാട്സപ്പ് ചാറ്റ് ഇന്നലെ എൻ ഡി പി എസ് സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആര്യൻ ഖാനും ബോളിവുഡിലെ ഒരു പ്രമുഖ യുവനടിയുമായി പുതുമുഖ നടിയുമെന്നാണ് എൻ സി ബി ഉദ്യോഗസ്ഥർ കോടതിയിൽ അറിയിച്ചിരുന്നത്. ഒരു യുവനടിയുമായി ആര്യൻ ഖാൻ ലഹരി ഇടപാട് സംബന്ധിച്ച് ചാറ്റ് നടത്തിയ വിശദാംശങ്ങളാണ് എൻ സി ബി ഉദ്യോഗസ്ഥർ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയത്. ആ നടിയാണ് ഈ അനന്യ പാണ്ഡെ എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇവരുടെ വീട്ടിലാണ് ഇപ്പോൾ എൻ സി ബി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. ഒപ്പം തന്നെ ഷാരൂഖ് ഖാൻ്റെ വസതിയായ മന്നത്തിലും എൻ സി ബി ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ 9:30 ഷാരൂഖ് ഖാൻ ആര്യൻ ഖാനെ കാണുന്നതിനായി ആർദർ റോഡ് ജയിലിലേക്ക് എത്തിയിരുന്നു. ആര്യൻ ഖാൻ്റെ കുരുക്ക് മുറുക്കുകയാണ് എൻ സി ബി എന്നാണ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച എൻ സി ബി സോണൽ ഡയറക്ടർ സമീർ വാങ്ങട പറഞ്ഞൊരു കാര്യമുണ്ട്, സത്യമേവ ജയതേ, സത്യം ജയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഇനീഷ്യൽ സ്റ്റേജിലാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും തെളിവുകളുടെ ഒരു വലിയൊരു ശേഖരം തങ്ങൾക്ക് ഇതിനോടകം കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആര്യൻ ഖാൻ്റെ വാട്സപ്പ് ചാറ്റുകൾ തന്നെയാണ്. ആര്യൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം വലിയ തോതിൽ ലഹരി ഇടപാടുകൾ സംബന്ധിച്ച ഇടപാടുകൾ നടത്തുന്നതിനായി വാട്സാപ്പിലൂടെ നിരന്തരം അന്താരാഷ്ട്ര ബന്ധമുള്ളവരുമായി ഇടപെട്ടു. ഒപ്പം തന്നെ വീട്ടിലിരുന്നടക്കം ലഹരി ഉപയോഗിച്ചു എന്നതടക്കമുള്ള നിർണായകമായ കണ്ടെത്തലുകളും എൻ സി ബി ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. അത്തരം ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മന്നത്തിൽ എൻ സി ബി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. ആര്യൻ നിരന്തരം ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നാണ് എൻ സി ബി ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അത്തരം ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആര്യൻ്റെ പക്കൽ നിന്ന് അല്ലെങ്കിൽ ആര്യൻ ഉപയോഗിച്ചിരുന്ന മുറികളിൽ നിന്നടക്കം ഇത്തരത്തിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ കിട്ടുമോ അല്ലെങ്കിൽ അത്തരം ആ ലഹരി ഇടപാടുകൾ സംബന്ധിച്ച മറ്റെന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നുള്ളൊരു പരിശോധനയിലേക്ക് എൻ സി ബി ഉദ്യോഗസ്ഥർ ഇപ്പോൾ കടക്കുന്നത്. കഴിഞ്ഞ ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് എൻ സി ബി ഉദ്യോഗസ്ഥർ ആര്യൻ ഖാൻ്റെ വസതിയായ ഷാരൂഖിൻ്റെ വസതിയായ മന്നത്തിലേക്ക് എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും റെയ്ഡ് പുരോഗമിക്കുകയാണ്. നടി അനന്യ പാണ്ഡെ സ്മൃതി, നമ്മൾ രാവിലെ തന്നെ കണ്ടതാണ് ആര്യൻ ഖാനെ ജയിലിലെത്തി സന്ദർശിച്ചതിന് ശേഷം ഷാരൂഖ് ഖാൻ തിരിച്ച് മന്നത്തിലേക്ക് എത്തിയിരുന്നു. മന്നത്തിലേക്ക് ഏകദേശം ഒരു 10 മണിയോടുകൂടി തന്നെ ഷാരൂഖ് ഖാൻ തിരിച്ചെത്തിയതാണ്. അപ്പോൾ അതിന് മാധ്യമങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ആര്യൻ ഖാൻ ജയിലിലായി, അതായത് ഒക്ടോബർ 2 ഈ മാസം 2 എൻ സി ബിയുടെ കസ്റ്റഡിയിലായതിനു ശേഷം ഇന്ന് വരെ അതിനുശേഷം ആദ്യമായിട്ടാണ് ഷാരൂഖ് ഖാൻ മന്നത്തിൽ നിന്ന് ഷാരൂഖ് ഖാനോ അല്ലെങ്കിൽ ഗൗരി ഖാനോ അടക്കമുള്ള ആരെങ്കിലും ഒരാൾ പുറത്തു പോകുന്നത്. ഇതിനു മുമ്പ് ബോളിവുഡിലെ പല പ്രമുഖ സിനിമാ താരങ്ങളും മന്നത്തിലേക്ക് എത്തിയിരുന്നു. സൽമാൻ ഖാൻ അടക്കമുള്ള താരങ്ങൾ മന്നത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. എന്നാൽ സമീപ ദിവസങ്ങളിൽ ഷാരൂഖ് ഖാൻ പറഞ്ഞിരുന്നു, സുഹൃത്തുക്കളടക്കമുള്ളവർ മന്നത്തിലേക്ക് ഇപ്പോൾ ഉടൻ വരരുത്, താങ്കളിപ്പോൾ ആര്യൻ ഖാൻ്റെ ജാമ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അതിനുശേഷം മാത്രമേ സുഹൃത്തുക്കളടക്കമുള്ളവർ മന്നത്തിലേക്ക് വരാവൂ എന്ന് ഷാരൂഖ് ഖാൻ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അതിനുശേഷം ആദ്യമായിട്ടാണ് ഷാരൂഖ് ഖാൻ ഇന്ന് മന്നത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ്. ഷാരൂഖ് ഖാനും ആര്യൻ ഖാൻ്റെ അമ്മ ഗൗരി ഖാൻ അടക്കമുള്ളവർ ഇപ്പോൾ മന്നത്തിലുണ്ട്. ഇതിലെടുത്തു പറയേണ്ടത് അനന്യ പാണ്ഡെയും ഷാരൂഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാനും തമ്മിൽ നടത്തിയ വാട്സപ്പ് ചാറ്റുകളാണ്. ഈ വാട്സപ്പ് ചാറ്റിൽ ആര്യൻ ഖാൻ്റെ സഹോദരി സുഹാന ഖാൻ്റെ പേരും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനയും ഇപ്പോൾ കിട്ടുന്നുണ്ട്. സ്മൃതി, സുഹാനയുടെ സുഹൃത്ത് അടുത്ത സുഹൃത്ത് കൂടി ഇപ്പോൾ അറസ്റ്റിലായവരിൽ ഒരാളാണല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ഇതിപ്പോൾ ആരിൽ നിന്ന് ഷാരൂഖിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന രീതിയിലേക്ക് ഒരു അനുമാനത്തിലേക്കൊക്കെ പോകേണ്ടതുണ്ടോ? കാരണം ഷാരൂഖിൻ്റെ വീട്ടിൽ നടന്ന പാർട്ടികളിലും ലഹരി ഉണ്ടായിരുന്നു, അത് ഷാരൂഖിൻ്റെ അറിവോടെയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ പുറത്ത് പ്രചരിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം ഗൗരവത്തിലെടുക്കുന്നുണ്ട് എൻ സി പി?
സ്മൃതി അത്തരമൊരു കാര്യങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതായത് ആരിൻഖാന്റെ വസതിയിൽ ഷാരൂഖ് ഖാന്റെ വീട്ടിൽ ഇത്തരത്തിൽ നിരവധി പാർട്ടികൾ നടന്നിട്ടുണ്ട് ആ പാർട്ടികളിൽ ലഹരി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു പക്ഷേ ഇതിന് അടിസ്ഥാനമില്ല എന്നായിരുന്നു ബോളിവുഡിൽ നടക്കം പല പ്രമുഖരും നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ എന്നാൽ ഇപ്പോൾ അത്തരം ഒരു കാര്യത്തിലേക്ക് എൻ സി ബി ഉദ്യോഗസ്ഥർ കടന്നു ചെല്ലുന്നത് അത്തരം കാര്യത്തെ അവർ നിസ്സാരവൽക്കരിക്കുകയല്ല അത്തരം എന്തെങ്കിലും തരത്തിൽ ആ അത്തരം പാർട്ടികളിൽ ലഹരി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട നേരത്തെ അനന്യ പാണ്ഡെ നേരത്തെ ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് പറ്റിപ്പോയ ഒരു തെറ്റാണ് അത് യുവനടി നടൻ ചങ്കി പാണ്ഡെയുടെ മകളാണ് അനന്യ പാണ്ഡെ ചെറിയ കുട്ടിയാണ് ഈ സിനിമയിലേക്ക് വന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ നായികയായി അരങ്ങേറ്റം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അനന്യ പാണ്ഡെയുടെ വീട്ടിലും റെയ്ഡ് ഇവർക്കൊക്കെ ഈ ലഹരി ഉപയോഗത്തിൽ പങ്ക് ഇവരൊക്കെ ഒരുമിച്ചാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ചങ്കി പാണ്ഡെയുടെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് ആ റെയ്ഡിൻ്റെ വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ സ്മൃതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും അതുതന്നെയാണ് ഈ അനന്യ പാണ്ഡെ വീട്ടിൽ ഇപ്പോൾ എൻ സി ബി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആര്യൻ ഖാനുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ തന്നെയാണ് അവിടെ എൻ സി ബി ഉദ്യോഗസ്ഥർ എത്തി ഏകദേശം 1.5 മണിക്കൂറായി അനന്യ പാണ്ഡെ വീട്ടിൽ പരിശോധന നടത്തുകയാണ് എൻ സി ബി ഉദ്യോഗസ്ഥർ ഇന്നലെ പ്രധാനമായും കോടതിയിൽ ഇന്നലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ എൻ സി ബിക്ക് ഉദ്യോഗസ്ഥർക്ക് ഈ തെളിവുകൾ കിട്ടിയതാണ് ഇന്നലെയാണ് എൻ സി ബി ഉദ്യോഗസ്ഥർ ഇത് കോടതിയിൽ സമർപ്പിച്ചത് എൻ സി ബി ഉദ്യോഗസ്ഥർ ഇന്നലെ പറഞ്ഞ കാര്യം ആര്യൻ ഖാനും ബോളിവുഡിലെ ഒരു യുവ പ്രമുഖ നടിയുമായി ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ സംബന്ധിച്ച വാട്സപ്പ് ചാറ്റുകൾ കിട്ടിയിട്ടുണ്ട് ഇത് കോടതിയിൽ സമർപ്പിച്ചു എന്ന് ആ തെളിവുകളുടെ അല്ലെങ്കിൽ ആ വാട്സപ്പ് ചാറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അനന്യ പാണ്ഡെയുടെ വീട്ടിലും പരിശോധന നടത്തുന്നത് ഇത് വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് അനന്യ പാണ്ഡെയുടെ വീട്ടിൽ പരിശോധന നടത്തുന്നതിന് യാതൊരു സൂചനയും എൻ സി ബി ഉദ്യോഗസ്ഥർ ഈ അനന്യ പാണ്ഡെയ്ക്കോ അല്ലെങ്കിൽ മറ്റാർക്കും നൽകിയിരുന്നില്ല ഇത് വളരെ നിർണായകമായ ഒരു നീക്കമാണ് എൻ സി ബിയെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ആര്യൻ ഖാന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്ന് ബോംബെ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് ആര്യൻ ഖാൻ അടക്കമുള്ള പ്രതികൾക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഇതിൽ വ്യക്തമായൊരു അന്വേഷണം മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ എൻ സി ബി ഉദ്യോഗസ്ഥർ മുൻ നീക്കം നടത്തുന്നത് സ്മൃതി രണ്ടുപേരും ആര്യനെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടാൽ ജാമ്യത്തിൽ വിട്ടാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നടക്കമുള്ള വാദങ്ങളാണ് എൻ സി ബി പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചത് മാത്രമല്ല ഈ വാട്സപ്പ് ചാറ്റുകൾ കോഡ് ഭാഷയിലുള്ള വാട്സപ്പ് ചാറ്റുകൾ പ്രധാന തെളിവായി കൂടി എൻ സി ബി കോടതിയിൽ വാദിക്കുകയാണ് ഇതിലൊക്കെ അപ്പുറം ഇത് കുട്ടികളാണ് എന്നൊരു പരിഗണന കോടതി നൽകുമോ എന്നടക്കമുള്ള ചോദ്യവും ഉയരുന്നുണ്ട് ലഹരി ഉപയോഗം അല്ലെങ്കിൽ ലഹരി കടത്ത് രണ്ടും രണ്ടാണല്ലോ അപ്പോൾ ലഹരി കടത്തിലേക്ക് ഇവർ പോയിരിക്കുന്നു എന്ന ഗുരുതരമായ ഒരു ആരോപണം എൻ സി ബി ഉന്നയിക്കുന്നുണ്ടോ ഷിജോ സ്മൃതി നമ്മൾ ആദ്യമേ ഈ കേസ് അന്വേഷണം തുടങ്ങിയത് മുതൽ അതായത് ഒക്ടോബർ 2 മുതൽ ഇന്ന് വരെയുള്ള കാര്യത്തിൻ്റെ ആ അന്വേഷണത്തിൻ്റെ ഒരു പ്രാഥമിക പട്ടിക നമ്മൾ എടുത്താൽ മനസ്സിലാകുന്നൊരു കാര്യം ആര്യൻ ഖാൻ്റെ പക്കൽ നിന്ന് ലഹരി പിടികൂടിയിട്ടില്ല എന്ന് തന്നെയാണ് ആര്യൻ്റെ അഭിഭാഷകൻ സതീഷ് മാനേഷിൻ്റെയും അമിത് ദേശായും സെഷൻസ് കോടതിയിലും ആദ്യം നടന്ന മജിസ്ട്രേറ്റ് കോടതിയിലും വാദിച്ചത് ഇപ്പോൾ പോലും കോടതിയിൽ ബോംബെ ഹൈക്കോടതിയിലും ആര്യൻ്റെ അഭിഭാഷകർ പറയുന്നൊരു കാര്യം ആര്യൻ്റെ പക്കൽ നിന്ന് ലഹരി പിടികൂടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അതേസമയം മറ്റൊരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് അർബാസ് മെർച്ചൻറ്റിൽ നിന്ന് ആര്യനൊപ്പം പിടിയിലെ അയാളാണ് അർബാസ് മെർച്ചൻ്റ് ഇയാളിൽ നിന്ന് 6 ഗ്രാം ചരസ് പിടികൂടിയിരുന്നു ഇക്കാര്യം ആര്യൻ അറിയാമായിരുന്നു ആര്യൻ ഇത് ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ എൻ സി ബി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഇത് അതുമാത്രമല്ല ആര്യൻ ഖാൻ്റെ വിദേശ ഇടപാടുകൾ ലഹരി സംബന്ധിച്ച എൻ സി ബി ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞൊരു കാര്യം ബൾക്കായിട്ട് വലിയ തോതിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ലഹരി എത്തിക്കുന്നതിനായി ആര്യൻ ഖാൻ പദ്ധതിയിട്ടു അതിൻ്റെ വാട്സാപ്പ് വിശദാംശങ്ങൾ എൻ സി ബിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ ആദ്യം തന്നെ പറഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ട 2 നൈജീരിയൻ സ്വദേശികളെയും നൈജീരിയൻ പൗരന്മാരെയും എൻ സി ബി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരിൽ നിന്നടക്കം ഇതിലേറെ നിർണായകമായത് ആജിത് കുമാർ എന്ന് പറയുന്ന ആളാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ആജിത് കുമാറിനെ പൊവായിൽ നിന്ന് എൻ സി ബി ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത ഇയാളിൽ നിന്ന് പിടിയിലാകുമ്പോൾ തന്നെ ഇയാളിൽ നിന്ന് ലഹരി വസ്തുക്കളും കണ്ടെടുത്തിരുന്നു അന്നും ഈ ആജിത് കുമാറിൽ നിന്ന് അല്ലെങ്കിൽ എൻ സി ബി ഉദ്യോഗസ്ഥരെ ഈ ആജിത് കുമാറിലേക്ക് എത്തിച്ചത് ആര്യൻ ഖാനുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളാണ് ആര്യൻ ഖാൻ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു ഇയാളുമായി ലഹരി ഇടപാടുകൾ സംബന്ധിച്ചുള്ള ഇടപാടുകൾ നടത്തിയിരുന്നു വാട്സാപ്പിലൂടെ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ആര്യൻ ഖാൻ എൻ സി ബി ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചിരുന്നു തെറ്റേറ്റ് പറഞ്ഞിരുന്നു ലഹരി ഉപയോഗിച്ചു എന്നത് ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ലഹരി ഉപയോഗം എന്ന ഒരു കുറ്റം മാത്രമാണ് നിലവിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് പദ്ധതിയിട്ടു എന്നതടക്കമുള്ള ആരോപണങ്ങൾ എൻ സി ബി ഉന്നയിക്കുന്നു ഇതിലപ്പുറം ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന ആരോപണം പ്രധാനമായും മഹാരാഷ്ട്രയിൽ നിന്ന് എൻ സി ബി അടക്കം ഉന്നയിക്കുന്നുണ്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഷാരൂഖിൻ്റെ വീട്ടിൽ റെയ്ഡ് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ പ്രതികരണം വരാം എന്നുള്ളതാണ് ഷാരൂഖ് ഈ വിഷയത്തിൽ ഇനി പ്രതികരിക്കുമോ എന്നാണ് അറിയേണ്ടത് ഒരേ സമയം ഷാരൂഖിൻ്റെ വീട്ടിലും ചങ്കി പാണ്ഡെയുടെ വീട്ടിലും റെയ്ഡ് നടക്കിയാണ് രണ്ടുപേരുടെയും മക്കൾ ലഹരി ഉപയോഗിച്ചു എന്ന ആരോപണത്തിൽ